നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. കുട്ടികൾ പരീക്ഷയ്ക്കിരിക്കുമ്പോൾ അധ്യാപകർ അങ്ങേയറ്റം കരുതലുകളോടുകൂടി കാവലിരിക്കും. അത് 10-ാം ക്ലാസ് മുതൽ എഞ്ചിനീയറിംഗ് പഠനം വരെയുള്ള ക്ലാസുകളുടെ സംഭവത്തിലും അങ്ങനെ തന്നെയാണ് രീതി. കുട്ടികളുടെ കോപ്പി എടി തടയുക എന്നതാണ് അവരുടെ ജോലി. പരീക്ഷാ ജോലി കിട്ടുന്ന അധ്യാപകർ അത് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഇടയ്ക്ക് ഇൻസ്പെക്ഷനും ആളുകൾ എത്താറുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ പരീക്ഷകൾ നടക്കുന്നത്. ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ ഒന്നിൽ കൂടുതൽ അധ്യാപകരും ഉണ്ടാകും. എന്നാൽ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ കോപ്പിയടി തടയാൻ ശ്രമിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. പരീക്ഷയിലെ കോപ്പിയടി തടയാൻ CCTV ഉൾപ്പെടെയുള്ള നൂതന സംവിധാനങ്ങൾ നിലവിലുള്ളപ്പോൾ സാങ്കേതിക വിദ്യയുടെ ഒരു സഹായവുമില്ലാതെ പുതിയ പരീക്ഷാ മാർഗം സ്വീകരിക്കുകയാണ് ബാംഗ്ലൂരിലെ ഒരു കോളേജ്. സ്വകാര്യ കോളേജിൽ കോപ്പിയടി തടയാൻ വിദ്യാർത്ഥികളുടെ തലയിൽ കാർഡ്ബോർഡ് പെട്ടികൾ ധരിപ്പിച്ച സംഭവമാണ് ഇപ്പോൾ വിവാദമായി മാറുന്നത്. ഹവേരി ജില്ലയിലെ ഫഗത് പ്രീ യൂണിവേഴ്സിറ്റി കോളേജ് അധികൃതരാണ് പുതിയ മാർഗം നടപ്പിലാക്കിയത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സംഭവം അരങ്ങേറിയത്. ഡിഗ്രി വിദ്യാർത്ഥികളെയാണ് കാർഡ്ബോർഡ് പെട്ടി തലയിൽ വെച്ച് സ്ഥാപിച്ച ശേഷം പരീക്ഷ എഴുതാൻ അനുവദിച്ചത്. കോളേജ് മാനേജ്മെന്റ് അംഗം ഫേസ്ബുക്കിൽ ബോക്സുകൾ ധരിച്ച വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതോടെ ഇത് പുറം ലോകം അറിഞ്ഞു. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ സംഭവം വിവാദമാവുകയായിരുന്നു. കഴിഞ്ഞ തവണ പരീക്ഷയ്ക്ക് ധാരാളം വിദ്യാർത്ഥികൾ പരസ്പരം സഹായിച്ചിരുന്നു എന്നും ഇത്തരം പ്രവണതകൾ തടയാനാണ് കോളേജിന്റെ പുതിയ നടപടി എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ അവകാശപ്പെട്ടിരുന്നു. വിവാദമായതോടെ പോസ്റ്റ് പിന്നീട് നീക്കം ചെയ്തു. എന്നാൽ മറ്റു പലരും ഇത് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ കാർഡ്ബോർഡ് ബോക്സുകൾ ധരിച്ച ഫോട്ടോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതോടെ നിരവധി പേരാണ് കോളേജിനെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സംഭവത്തിൽ വിശദീകരണം തേടി സംസ്ഥാന സർക്കാർ കോളേജിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. തുടർന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ SS പീർജാഡ് കോളേജിലെത്തി പേപ്പർ ബാഗുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു. കോളേജ് പ്രിൻസിപ്പാളിനെ താക്കീത് ചെയ്ത ശേഷം അദ്ദേഹം വിശദമായ അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. ഇപ്പോൾ പരീക്ഷയിൽ കോപ്പിയടിക്കാതിരിക്കാൻ വേറിട്ട മാർഗം സ്വീകരിച്ച അധ്യാപകരും കോളേജും വെട്ടിലായിരിക്കുകയാണ്. പോസ്റ്റ് ഇടുമ്പോൾ അവർ ഇത്രയും പ്രതീക്ഷിച്ചു കാണില്ല. ആ പോസ്റ്റ് പലരും റീപോസ്റ്റ് ചെയ്തതിനാൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആ പോസ്റ്റ് വൈറലായി മാറിയിരിക്കുകയാണ്.